നമസ്കാരം ന്യൂസ് റൂം ലൈവ് തുടർന്നു നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ പാലക്കാട് വടക്കഞ്ചേരിയിൽ വാഹനാപകടത്തിൽ 9 മരണം സ്കൂൾ ടൂർ ബസ് കെഎസ്ആർടിസി ബസ്സിൽ ഇടിച്ചു മറിഞ്ഞു മരിച്ചത് 5 വിദ്യാർത്ഥികളും അധ്യാപകനും 3 കെഎസ്ആർടിസി യാത്രക്കാരും മരിച്ചവരിൽ ദേശീയ ബാസ്കറ്റ്ബോൾ താരവും അപകടത്തിൽപ്പെട്ടത് മുളന്തുരുത്തി മാർ ബസേലിയോ സ്കൂളിലെ കുട്ടികൾ ടൂറിസ്റ്റ് ബസ് അമിതവേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷിക്കും അപകടമുണ്ടാക്കിയ ബസ് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ടത് വാഹനത്തിനെതിരെ നിലവിൽ 4 കേസുകളെന്ന് ആർടിഒ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് 6 ചോദ്യം ഇടുക്കി പൂപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു അപകടത്തിൽപ്പെട്ടത് കോയമ്പത്തൂരിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം ഈ കാണുന്നവരൊക്കെ വീട്ടിലിരുന്ന് ഹാൻഡിക്രാഫ്റ്റ് ബിസിനസ് ചെയ്ത് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു നിങ്ങൾക്കും ഇത് തുടങ്ങണോ അവരുടെ അടുത്തുനിന്ന് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും ആരുടെയും പരിക്ക് ഗുരുതരമല്ല ലൈഫ് മിഷൻ കേസിൽ എം ശിവശങ്കർ സിബിഐ ഓഫീസിൽ ഹാജരായി കേസിൽ ശിവശങ്കറെ ചോദ്യം ചെയ്യുന്നത് ആദ്യം ചങ്ങനാശ്ശേരി കൊലപാതകത്തിൽ 2 പേർ കൂടി പിടിയിൽ പിടിയിലായത് മുത്തുകുമാറിനൊപ്പം കൊലപാതകത്തിൽ പങ്കെടുത്തവർ ഭാരത് ജോഡോ യാത്രയിൽ അണിചേർന്ന് സോണിയാഗാന്ധിയും യാത്രയുടെ ഭാഗമായത് കർണാടകത്തിലെ മാണ്ഡ്യയിൽ പ്രിയങ്കാഗാന്ധിയും ഉടൻ യാത്രയിൽ പങ്കുചേരും പാഞ്ഞെത്തി നമസ്കാരം ന്യൂസ് റൂം ലൈവ് തുടർന്നു നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ പാലക്കാട് വടക്കഞ്ചേരിയിൽ വാഹനാപകടത്തിൽ 9 മരണം സ്കൂൾ ടൂർ ബസ് കെഎസ്ആർടിസി ബസ്സിൽ ഇടിച്ചു മറിഞ്ഞു മരിച്ചത് 5 വിദ്യാർത്ഥികളും അധ്യാപകനും 3 കെഎസ്ആർടിസി യാത്രക്കാരും മരിച്ചവരിൽ ദേശീയ ബാസ്കറ്റ്ബോൾ താരവും അപകടത്തിൽപ്പെട്ടത് മുളന്തുരുത്തി മാർ ബസേലിയോ സ്കൂളിലെ കുട്ടികൾ ടൂറിസ്റ്റ് ബസ് അമിതവേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷിക്കും അപകടമുണ്ടാക്കിയ ബസ് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ടത് വാഹനത്തിനെതിരെ നിലവിൽ 4 കേസുകളെന്ന് ആർടിഒ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് 6 ചോദ്യം ഇടുക്കി പൂപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു അപകടത്തിൽപ്പെട്ടത് കോയമ്പത്തൂരിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം